ദ എജ്യൂക്കേറ്റഡ് ഡെയിലി ഷോയുടെ ഒരു പുതിയ എപ്പിസോഡിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വിദൂര വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ്. 2021-22 അതായത് 2021 മുതൽ അങ്ങോട്ട് എങ്ങനെയായിരിക്കും ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന കാര്യം മനസ്സിലാക്കുകയാണ് ഈ ഒരു എപ്പിസോഡിൻ്റെ ലക്ഷ്യം. എല്ലാ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും പുതിയൊരു എപ്പിസോഡിലേക്ക് കൂടി സ്വാഗതം. സോ ഫ്രണ്ട്സ്, നമുക്ക് ഇന്നത്തെ ഈ എപ്പിസോഡിനെ 6 ഭാഗങ്ങളായിട്ടാണ് വേർതിരിച്ച് മനസ്സിലാക്കാനുള്ളത്. ആദ്യത്തെ ഭാഗത്ത് ബെനിഫിറ്റ്സ് ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ, അതായത് വിദൂര വിദ്യാഭ്യാസത്തിൻ്റെ ഗുണമേന്മകൾ 2021 മുതൽ അങ്ങോട്ട് എങ്ങനെയായിരിക്കും എന്ന് മനസ്സിലാക്കുകയാണ്. രണ്ടാമത്തെ സെഗ്മെൻറ്റിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്നുള്ളത് കുറേയും കൂടി റെഗുലേറ്റഡായ വളരെ സ്റ്റാൻഡർഡൈസ്ഡ് ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെട്ടു എന്ന കാര്യം മനസ്സിലാക്കലാണ്. അതോടൊപ്പം ഏതൊക്കെ മാറ്റങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും ഇൻ ഫ്യൂച്ചർ എന്ന കാര്യം കൂടിയാണ്. ഇനി മൂന്നാമത്തെ കാര്യമാണ് UGC അപ്രൂവലുമായി ബന്ധപ്പെട്ട് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റികളെക്കുറിച്ച് മനസ്സിലാക്കൽ. നാലാമത്തെ സെഗ്മെൻറ്റിൽ ഇക്വാലൻസി സർട്ടിഫിക്കറ്റിനെ കുറിച്ചും അഞ്ചാമത്തെ സെഗ്മെൻറ്റിൽ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെടുത്തി പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഏതൊക്കെ കോഴ്സുകൾ പറ്റില്ല എന്ന കാര്യം മനസ്സിലാക്കലാണ്. ആറാമത്തെയും അവസാനത്തെയും ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനാണോ റെഗുലർ എഡ്യൂക്കേഷനാണോ നല്ലത് എന്ന ഒരു കാര്യമാണ്. സോ നമുക്ക് നമ്മുടെ എപ്പിസോഡിൻ്റെ കോണ്ടന്റിലേക്ക് പോകാം. ആദ്യമായിട്ട് തന്നെ ബെനിഫിറ്റ്സ് ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ, ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ്റെ വിദൂര വിദ്യാഭ്യാസത്തിൻ്റെ കറസ്പോണ്ടൻസ് എഡ്യൂക്കേഷൻ എന്നൊക്കെ പറഞ്ഞിരുന്നു, അതിൻ്റെ ഗുണമേന്മകൾ മനസ്സിലാക്കലാണ്. 2020 പാൻഡമിക് കൊറോണ COVID-19 സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം വിദ്യാഭ്യാസത്തെക്കുറിച്ചും ഓൺലൈൻ എഡ്യൂക്കേഷനെക്കുറിച്ചും വിദൂര വിദ്യാഭ്യാസത്തെക്കുറിച്ചൊക്കെയുള്ള കാര്യങ്ങൾ വളരെ വളരെ ഡിഫറെൻ്റ് ആയിരിക്കുന്നു. ജനങ്ങളുടെ അതിനോടുള്ള അപ്രോച്ചും എൻറ്റയർലി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് റെഗുലർ എഡ്യൂക്കേഷന് പോലും ഓൺലൈൻ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ മോഡ് എന്ന രീതിയിൽ വരെ എത്തിയിരിക്കുന്നു. പക്ഷേ ആ ഒരു തെറ്റിദ്ധാരണ ആദ്യം തന്നെ മാറ്റുക. അതായത് റെഗുലർ എഡ്യൂക്കേഷൻ, അത് നിങ്ങൾക്ക് ഇന്നത്തെ പാൻഡമിക് സമയത്ത് ഒരു ഓൺലൈൻ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ മോഡിൽ വരുന്നു, അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ വന്നതുകൊണ്ട് എല്ലാ കോഴ്സും ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആയി എന്ന ഒരു തെറ്റിദ്ധാരണ ഒരിക്കലും അരുത്. അങ്ങനെയല്ല സിറ്റുവേഷൻ. ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്നുള്ളത് എൻറ്റയർലി ഡിഫറെൻറ്റ് സിസ്റ്റമാണ്. ഓൺലൈൻ എഡ്യൂക്കേഷൻ ഡിഫറെൻ്റ് ആണ്. റെഗുലർ മോഡ് ഓഫ് എഡ്യൂക്കേഷൻ എന്നുള്ളതും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. സോ ബെനിഫിറ്റ്സ് മനസ്സിലാക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ പ്രത്യേകം എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. ഒന്ന്, പാൻഡമിക്കിൻ്റെ സമയത്ത് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി തന്നു എന്നുള്ളതാണ്. അതായത് ക്ലാസ് റൂമിൽ കുട്ടികൾ ഉള്ള, ടീച്ചേഴ്സ് ഉള്ള ഒരു സിസ്റ്റമാറ്റിക്കായ ഒരു ക്ലാസ് റൂമിൽ ഇരുന്ന് പഠിക്കുന്ന ഒരു സാഹചര്യം പാൻഡമിക് സമയത്ത് പറ്റില്ല എന്നുള്ളത് കൊണ്ട് തന്നെ വീട്ടിലിരുന്ന് പഠിക്കാനുള്ള സാഹചര്യം വന്നപ്പോൾ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ്റെ പല സാധ്യതകളും അവിടെ ഉപയോഗിക്കപ്പെട്ടു എന്നുള്ളത്, ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ്റെ ഗുണമേന്മകൾ മനസ്സിലാക്കാൻ ഏകദേശം എല്ലാവർക്കും പറ്റി എന്നുള്ളതാണ്. പക്ഷേ താഴ്ന്ന ക്ലാസ്സുകളിൽ, പ്രത്യേകിച്ച് 10-ാം ക്ലാസ് മുതൽ താഴോട്ടുള്ള ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഇത് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്ന സമയമാണ്. കാരണം ഒരു ക്ലാസ് റൂമിലാണ് ശരിക്കും ഓരോ സ്റ്റുഡൻറ്റിൻ്റെയും ക്യാരക്ടറും പേഴ്സണാലിറ്റിയും ഒരു അക്കാഡമിക് തലങ്ങളും പല രീതിയിൽ മൗൾഡ് ചെയ്യപ്പെടുന്നത്. ഇന്നാകട്ടെ ക്ലാസ് റൂമിലുള്ള ആ ഒരു സാഹചര്യം മാറി നിങ്ങളുടെ വീട്ടിലാണ്, നിങ്ങളുടെ രക്ഷിതാക്കളാണ് ടീച്ചറിൻ്റെ റോളുകൾ വളരെ നല്ല രീതിയിൽ തന്നെ നിർവഹിക്കുന്നത്. അവർക്ക് ഒരേ സമയം രക്ഷിതാവും അതോടൊപ്പം അധ്യാപകനും അധ്യാപികയുമായി മാറേണ്ട അവസ്ഥ കൂടി വന്നിട്ടുണ്ട്. മറ്റുള്ള ജോബിൻ്റെ ഒപ്പം, അതായത് അവർക്ക് സ്വന്തമായി ജോബുണ്ടെങ്കിൽ രക്ഷിതാക്കൾക്ക്, അതിനോടൊപ്പം രക്ഷിതാവെന്ന രീതിയിൽ ഒരു ടീച്ചറുമായി കൺവേർട്ട് ചെയ്യേണ്ട അവസ്ഥയുമൊക്കെ വരുമ്പോൾ ലൈഫിനെ വളരെ നെഗറ്റീവായിട്ടാണ് പാരൻസിനെ ബാധിച്ചിട്ടുള്ളത്. അതോടൊപ്പം കുട്ടികളുടെ കാര്യത്തിലും ഡിസിപ്ലിൻ, അച്ചടക്കത്തിൻ്റെ കാര്യത്തിൽ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. താഴോട്ടാണ് ഗ്രാഫ് പോയിരിക്കുന്നത്. ഏതായിരുന്നാലും മുതിർന്നവരുടെ കാര്യത്തിൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ്റെ നല്ല ഗുണങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയ ഒരു സമയമാണ്. അതോടൊപ്പം 2 ഡിഗ്രികൾ ഒന്നിച്ച് ചെയ്യാനുള്ള UGC അംഗീകാരവും ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ 2021 അങ്ങോട്ടുള്ള പല കാര്യങ്ങളിലും നല്ല രീതിയിൽ തന്നെ സ്വാധീനിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ റെഗുലർ എഡ്യൂക്കേഷനോടൊപ്പം ഒരു ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഡിഗ്രി കൂടി ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇതിനെക്കുറിച്ച് ദ എജ്യൂക്കേറ്റഡ് ഡെയിലി ഷോയിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോസിൻ്റെ കാർഡുകൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ള കൂട്ടുകാർക്ക് അത് വാച്ച് ചെയ്യാവുന്നതാണ്. ഇനി രണ്ടാമത്തെ കാര്യമാണ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് റെഗുലേഷൻ വളരെ കൂടുതൽ സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. 2018 മാർച്ചിന് ശേഷം വന്ന പല മാറ്റങ്ങളും ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട്
നിലവിലുള്ള യൂണിവേഴ്സിറ്റികളെ ചുരുക്കുകയും അവരുടെ കോഴ്സുകളെ ചുരുക്കുകയും അവരുടെ അംഗീകൃത സെൻ്ററുകൾ വഴി മാത്രമേ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ നൽകാൻ പാടുള്ളൂ എന്ന കാര്യങ്ങളിലൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ കർശനമായ നയങ്ങൾ വന്നതുകൊണ്ട് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ്റെ പേരിൽ നടന്നിരുന്ന പല തെറ്റായ പ്രാക്ടീസസും ഒഴിവാക്കപ്പെട്ടു എന്നുള്ളത് സത്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ്റെ വാലിഡിറ്റിയും അതിനുള്ള പ്രാധാന്യവും അതിൻ്റെ ഇമ്പോർട്ടൻസും അതിൻ്റെ വിലയുമൊക്കെ കൂടിയത് ഈ റെഗുലേഷൻ്റെ UGCയുടെ നയങ്ങളുടെ ഭാഗമായിട്ട് തന്നെയാണ്. സോ അത് നമുക്ക് 2021 മുതൽ അങ്ങോട്ട് കൂടുതൽ കർശനമായി വരാൻ പോകുന്നു എന്നുള്ളതാണ്. ഇന്ന് നിങ്ങൾ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബ്യൂറോ, അതായത് UGC DEB എന്ന് ഗൂഗിളിൽ അടിച്ചാൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബ്യൂറോയുടെ വെബ്സൈറ്റിൽ പോകാൻ പറ്റും. അവിടെ യൂണിവേഴ്സിറ്റികളുടെ എണ്ണം നോക്കുകയാണ്, 2021 മുതൽ അങ്ങോട്ട് എത്ര യൂണിവേഴ്സിറ്റി അപ്രൂവ്ഡ് ആണ് എന്ന് നോക്കുകയാണെങ്കിൽ വളരെ ചുരുക്കം യൂണിവേഴ്സിറ്റികൾ, അതായത് ലെസ് ദാൻ 10 യൂണിവേഴ്സിറ്റികൾ മാത്രമാണ് ഉള്ളത്. നാക്കിൻ്റെ അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള കാര്യങ്ങൾ ഫുൾഫിൽ ചെയ്താൽ മാത്രമേ ഇനി UGC അവർക്ക്, അതായത് യൂണിവേഴ്സിറ്റികൾക്ക്, ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ നൽകാനുള്ള അംഗീകാരം കൊടുക്കൂ എന്നുള്ളതാണ്. അതും A+ ഗ്രേഡൊക്കെ വേണം. ഇതൊക്കെ മനസ്സിലാക്കി തരുന്നത് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഒരു സ്റ്റാൻഡേർഡ് ലെവലിൽ നിന്നും അതിനേക്കാളും മുകളിൽ പോകാൻ പോകുന്നു. റെഗുലർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് ഒരു ഏകദേശം നല്ല സ്ഥാനം തന്നെ നേടാൻ പറ്റുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. മൂന്നാമത്തെ കാര്യമാണ്, നേരത്തെ പറഞ്ഞതിൻ്റെ കണ്ടിന്യൂഷനാണ്, UGCയുടെ അപ്രൂവൽ. അതായത് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നു ഒരു യൂണിവേഴ്സിറ്റി എങ്കിൽ തീർച്ചയായും മനസ്സിലാക്കേണ്ടത് UGC അംഗീകരിച്ചിട്ടുള്ള യൂണിവേഴ്സിറ്റി ആയിരിക്കണം. അവരുടെ കോഴ്സും UGC അംഗീകരിച്ചിരിക്കണം. അവരുടെ സെൻറ്ററും യൂണിവേഴ്സിറ്റി അംഗീകരിച്ചിരിക്കണം എന്നുള്ളതാണ്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നേരത്തെ പറഞ്ഞ പോലെ UGC DEB വെബ്സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് കോഴ്സും യൂണിവേഴ്സിറ്റിയും രണ്ടും അപ്രൂവ്ഡ് ആണോ എന്ന് അവരുടെ PDF ഡോക്യുമെൻറ്റ്സ് അവർ ഓരോ സമയത്തായി അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ചെക്ക് ചെയ്ത് ഏത് വർഷത്തേക്കാണ് അപ്രൂവ് ചെയ്തത് എന്ന കാര്യം കൂടി മനസ്സിലാക്കി മാത്രമേ അഡ്മിഷൻ എടുക്കാൻ പാടുള്ളൂ. UGC അപ്രൂവ് ചെയ്ത ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ സെൻറ്റർ, അതായത് ഓരോ യൂണിവേഴ്സിറ്റിയുടെയും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ്. ഇപ്പോഴും പല യൂണിവേഴ്സിറ്റികളുടെയും, അതായത് കേരളത്തിൽ പുറത്തുള്ള യൂണിവേഴ്സിറ്റികൾ, തമിഴ്നാടു കർണാടക പോലുള്ള യൂണിവേഴ്സിറ്റികളുടെ സെൻറ്ററുകൾ കേരളത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇവർ ക്ലെയിം ചെയ്യുന്നത് കേരളത്തിൽ തന്നെ എക്സാമിനേഷൻസ് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. വളരെ തെറ്റായ ധാരണയാണ്. സംസ്ഥാന തലത്തിൽ വർക്ക് ചെയ്യുന്ന യൂണിവേഴ്സിറ്റികൾക്ക് അങ്ങനെയുള്ള സ്വാതന്ത്ര്യമില്ല. അങ്ങനെ ആരെങ്കിലും ക്ലെയിം ചെയ്യുന്നെങ്കിൽ UGCയുടെ അപ്രൂവലുള്ള സർട്ടിഫിക്കറ്റുകൾ ഉണ്ടോ എന്ന് തീർച്ചയായും അന്വേഷിക്കുക. അതിൻ്റെ ഒരു പകർപ്പ്, ഒരു കോപ്പിയെങ്കിലും നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇത് പറയാൻ കാരണം, പല കൂട്ടുകാരും ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ആ സർട്ടിഫിക്കറ്റിന് യാതൊരു വിലയുമില്ല എന്നൊരവസ്ഥ വരുമ്പോൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് കൊണ്ട് തന്നെയാണ്. ഹയർ എഡ്യൂക്കേഷനോ ജോലിയുമായി ബന്ധപ്പെട്ടോ പല കാര്യങ്ങളും, ഓവർസീസ് എഡ്യൂക്കേഷനും ഒക്കെ സർട്ടിഫിക്കറ്റുകൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ റിജക്റ്റ് ചെയ്യപ്പെടുന്ന ഖേദകരമായ അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി നാലാമത്തെ കാര്യമാണ് ഇക്വാലൻസി സർട്ടിഫിക്കറ്റ്. ഈയിടെ ഒരു എപ്പിസോഡിൽ പറഞ്ഞിരുന്നു ഇക്വാലൻസി സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല എന്നുള്ളത്. അത് UGCയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന തലത്തിൽ സർക്കാർ കൊണ്ടുവന്ന ഒരു അഭിപ്രായത്തിൻ്റെ ബേസിലായിരുന്നു. പക്ഷേ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഇന്നും ഈ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികൾ, കേരളത്തിന് പുറത്തുള്ള യൂണിവേഴ്സിറ്റികളിൽ നിന്ന് നിങ്ങൾ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ നേടുകയാണെങ്കിൽ ആ സർട്ടിഫിക്കറ്റുകൾ കേരളത്തിൻ്റെ അവസ്ഥയിൽ സാധൂകരിക്കാൻ തീർച്ചയായും അതിൻ്റെ ഇക്വാലൻസി കേരളത്തിലുള്ള UGC അപ്രൂവ്ഡ് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് നേടേണ്ടതായിട്ടുണ്ട്. സോ പഠിച്ച് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഈ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോയി യൂണിവേഴ്സിറ്റിയിൽ സബ്മിറ്റ് ചെയ്ത് യൂണിവേഴ്സിറ്റി ഇത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നിങ്ങളുടെ സമയവും നിങ്ങളുടെ കാശുമൊക്കെ ചെലവഴിച്ചതിന് ശേഷമാണ് നിങ്ങൾ നേരിടുന്നതെങ്കിൽ തീർച്ചയായും അത് വളരെ ഒരു നിർഭാഗ്യകരമായ കാര്യം തന്നെയാണ്. അതുകൊണ്ട് അഡ്മിഷൻ എടുക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ കാര്യം ഉറപ്പുവരുത്തുക. നിങ്ങൾ ഏത് കോഴ്സാണോ ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണോ പഠിക്കാൻ ആഗ്രഹിക്കുന്നത് അത് രണ്ടും രേഖപ്പെടുത്തി യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഇക്വാലൻസി സർട്ടിഫിക്കറ്റ് ലഭിക്കും എന്ന കാര്യത്തിൽ ഒരു ഉറപ്പ് നേടുന്നത് നല്ലതാണ്. നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ കൂട്ടുക തന്നെ ചെയ്യും. ഇനി അഞ്ചാമത്തെ കാര്യമാണ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ, പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഒക്കെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വഴി ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഇതിൽ നമുക്ക് ലോ, നിയമ എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസം, മെഡിക്കൽ എഡ്യൂക്കേഷൻ, എഞ്ചിനീയറിംഗ് എഡ്യൂക്കേഷൻ, അഗ്രികൾച്ചർ എഡ്യൂക്കേഷൻ, ആർക്കിടെക്ചർ, ഈവൻ പാരാമെഡിക്കൽ കോഴ്സ്, ടെക്നോളജി റിലേറ്റഡ് ടെക്നിക്കൽ കോഴ്സുകളൊക്കെ ഉൾപ്പെടുത്താൻ പറ്റും. ഇവയൊന്നും നിങ്ങൾക്ക് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വഴി ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. പക്ഷേ ഇഗ്നോയുടെ കാര്യത്തിൽ BCA MCA പോലുള്ള കോഴ്സുകൾ ചില സ്റ്റഡി സെൻറ്ററുകൾ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വഴി നൽകുന്നുണ്ട്. ഈ ഒരു കാര്യം കൊണ്ട് തന്നെയാണ് UGCയും ഇഗ്നോയും തമ്മിൽ വന്ന ചില വ്യത്യാസങ്ങളുടെ കാര്യത്തിൽ UGC ഇഗ്നോയെ UGCയുടെ റെഗുലേഷനിൽ നിന്ന് മാറ്റി നിർത്തണം എന്ന കാര്യം പ്രത്യേകമായി മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് ഡെവലപ്മെൻറ്റ് MHRD യോട് പറയുകയും ഇഗ്നോയ്ക്ക് അതിന് സ്വതന്ത്രമായി കോഴ്സുകൾ നടത്താനുള്ള
സാഹചര്യം ലഭിക്കുകയും ചെയ്തത്. ഏതായിരുന്നാലും ശ്രദ്ധിക്കേണ്ടത് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ, ടെക്നോളജി എഡ്യൂക്കേഷൻ, പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഒക്കെ നേടേണ്ടത് റെഗുലർ എഡ്യൂക്കേഷൻ മോഡലാണ്. ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ത്രൂ യു ജി സി അതിന് അംഗീകാരമില്ല എന്നുള്ള കാര്യം തന്നെയാണ്. ഇനി ആറാമത്തെ കാര്യമാണ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആണോ റെഗുലർ എഡ്യൂക്കേഷൻ ആണോ നല്ലത് എന്നുള്ളത്. ഇതിനെക്കുറിച്ച് ദ എഡ്യൂക്കേറ്റഡ് ഡെയിലി ഷോയിൽ ഓൾറെഡി ഒരു എപ്പിസോഡ് ചെയ്തിട്ടുണ്ട്. ഏതായിരുന്നാലും 2021 ശേഷം എങ്ങനെയാണ് സ്ഥിതി, പാൻഡമിക്കിന് ശേഷം എല്ലാ കോഴ്സുകളും എല്ലാ ക്ലാസ്സുകളും വീട്ടിൽ തന്നെയാണല്ലോ നടത്തുന്നത്. അപ്പോൾ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ പഠിച്ചാലും റെഗുലർ എഡ്യൂക്കേഷൻ പഠിച്ചാലും ഒരേ വാല്യൂ ആണോ എന്നുള്ള ചോദ്യം വരാറുണ്ട്. വാല്യൂ അല്ല, റെഗുലർ എഡ്യൂക്കേഷൻ എന്നുള്ളത് എൻ്റയർലി ഡിഫറൻ്റ് ആണ്. അത് രേഖപ്പെടുത്തുന്നതും അതിൻ്റെ പ്രോട്ടോകോൾസും പ്രൊസീജിയേഴ്സും ഡിഫറൻ്റ് ആണ്, ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ്റെ ഡിഫറൻ്റ് ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് രണ്ടും ഒരേപോലെ തോന്നുന്നുണ്ടെങ്കിലും കാരണം നിങ്ങൾക്ക് ക്ലാസ് റൂമിൽ പോകാനുള്ള സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് ഈ ഒരു സാഹചര്യം അടുത്തു തന്നെ മാറും. ക്ലാസ് റൂമുകൾ സ്റ്റാർട്ട് ചെയ്യും, യൂണിവേഴ്സിറ്റികൾ സ്റ്റാർട്ട് ചെയ്യും, കോളേജുകൾ അവരുടെ ഗേറ്റുകൾ തുറക്കും എന്ന് പ്രത്യാശിക്കാം. ആ ഒരു സമയത്ത് റെഗുലർ എഡ്യൂക്കേഷൻ്റെ പ്രാധാന്യം, അതായത് ഒരു ക്ലാസ് റൂമിലിരുന്ന് ടീച്ചറിൻ്റെ മുമ്പിലിരുന്ന് സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് ഫ്രണ്ട്ഷിപ്സും നെറ്റ്വർക്ക്സും ഒക്കെ ബിൽഡ് ചെയ്ത് നല്ല രീതിയിലുള്ള ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റൊക്കെ നേടി ക്ലാസ് റൂമിലുള്ള ആ ഒരു ഡിസ്കഷനും കാര്യങ്ങളും ഒക്കെ ലഭിച്ച് ക്യാമ്പസ് ലൈഫിലേക്ക് കൂടിയൊക്കെ കടന്നുപോയി ലഭിക്കുന്ന എഡ്യൂക്കേഷൻ്റെ പ്രാധാന്യവും വിലയും അത് ഒരിക്കലും ഡിസ്റ്റൻസ് എഡ്യൂക്കേഷന് നൽകാൻ പറ്റില്ല. അതെല്ലാം നിങ്ങൾക്ക് ക്ലാസ് റൂമിൽ പോകാൻ സാധ്യതയില്ല, സാഹചര്യമില്ല, ഹൗസ് വൈഫാണ്, സ്വന്തമായി ജോലിയുണ്ട്, അങ്ങനെയൊക്കെയാണെങ്കിൽ നിങ്ങൾക്ക് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ ആ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ റെസ്യൂമെ ബിൽഡ് ചെയ്യുന്ന സമയത്ത്, നിങ്ങൾ ജോലി ചെയ്യുന്ന സമയത്ത് അതിന് പാരലായി നിങ്ങൾ ഈ കോഴ്സ് ചെയ്തു എന്നുള്ളത് നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. ആ ഒരു സമയത്ത് നിങ്ങളുടെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷന് വാല്യൂ കൂടുതലാണ്. അതല്ല, ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എടുക്കേണ്ട ഒരു സാഹചര്യമല്ല, റെഗുലറായി പഠിക്കാനുള്ള സാഹചര്യമാണുള്ളത്. വെറുതെ ടൈം പാസ് ചെയ്ത് സമയം കളയാൻ, വീട്ടിലിരുന്ന് ഗെയിം കളിക്കാനോ ചാറ്റ് ചെയ്യാനോ വേണ്ടി ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ സെലക്ട് ചെയ്യരുത് എന്നാണ് പറയാനുള്ളത്. ഏതായിരുന്നാലും ഇതാണ് നമുക്ക് ഇന്ന് ദ എഡ്യൂക്കേറ്റഡ് ഡെയിലി ഷോയിൽ 2021 മുതൽ അങ്ങോട്ട് എങ്ങനെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആയിരിക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ച് ചെറിയ ഒരു എപ്പിസോഡ്. പല കാര്യങ്ങളും ഡീറ്റെയിലായി ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഉൾപ്പെടുത്തി ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെടുത്തി ഒക്കെ ചെയ്യാവുന്നതാണ്. ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക, കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്കും ചോദിക്കാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.